ഹലോ ഒരു വൺ ഫ്ലോറൽ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പത്തുമണിച്ചെടികളെക്കുറിച്ചുള്ളതാണ് പത്തുമണിച്ചെടികൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ എല്ലാവരുടെ വീടുകളിലും പത്തുമണിച്ചെടിയുടെ ഒരു വെറൈറ്റിയെങ്കിലും കാണും വേനൽക്കാലത്ത് അധികം കെയർ ആവശ്യമില്ലാത്തതും എന്നാൽ മഴക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളൊരു ചെടിയാണ് പത്തുമണി ചെടി ഇതിൻ്റെ ധാരാളം വെറൈറ്റികൾ ഇന്ന് നഴ്സറികളിൽ അവൈലബിൾ ആണ് എങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന രണ്ട് വെറൈറ്റികളാണ് പോസില്ലേനും പോട്ടില്ലാക്കയും ഇത് നോക്കൂ ഇതുപോലെ കൂർത്ത ഇലകളോട് കൂടിയ പത്തുമണിച്ചെടികളെ പോട്ടുലാക്ക എന്നാണ് പറയുന്നത് റോസാ പൂക്കളോട് സാമ്യമുള്ള നല്ല ആയിട്ടുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത് ഇതുപോലെ പരന്ന ഇലകളോട് കൂടിയ പത്തുമണിച്ചെടികളെ പേഴ്സിലേൻ എന്നാണ് വിളിക്കുന്നത് നേരത്തെ കാണിച്ച പത്തുമണിച്ചെടികളിൽ നിന്നും വ്യത്യസ്തമായി ഇവയ്ക്ക് സിംഗിൾ പെറ്റിലോട് കൂടിയ പൂക്കളാണുള്ളത് ചിലയിടങ്ങളിൽ ഇതിനെ എട്ട് മണിയെന്നും വിളിക്കാറുണ്ട് പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിന് പത്തുമണി എന്നു തന്നെയാണ് വിളിക്കുന്നത് പത്തുമണി ചെടികൾ സെക്യുലൻ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റുകളാണ് സെക്യുലൻ്റ് എന്നാൽ അവ അവയുടെ തണ്ടിലും ഇലകളിലും വെള്ളം ശേഖരിച്ചു വെക്കുന്നു നിലത്തും ചട്ടികളിലും ഒരുപോലെ വളർത്താവുന്ന നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്നൊരു ചെടിയാണ് പത്തുമണി ചെടി അധികം മണ്ണിൻ്റെ ആവശ്യം കൊണ്ട് തന്നെ ബോട്ടിലുകളിലും ഇവയെ നട്ടുപിടിപ്പിക്കാറുണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് വളരെയധികം എളുപ്പമാണ് തണ്ടൊടിച്ച് കുത്തി ഇവയെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് വേനൽക്കാലത്ത് ധാരാളം പൂക്കൾ തരുന്ന പത്തുമണി ചെടികളിൽ മഴക്കാലത്ത് പൂക്കൾ കുറവായിരിക്കും മണ്ണും മണലും ചാണകപ്പൊടിയും ചേർന്ന പോട്ടിം മിക്സ് പത്തുമണി ചെടികൾ നിറഞ്ഞു പൂക്കുന്നതിന് സഹായിക്കും ഇവയൊന്നുമില്ലെങ്കിലും സാധാരണ മണ്ണിൽ പത്തുമണി ചെടികൾ നട്ടുപിടിപ്പിച്ചാലും അവ നന്നായി വളരും പത്തുമണി ചെടികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ ലൈറ്റിംഗ് ആണ് പത്തുമണി ചെടികൾ സൺലൈറ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഫൈവ് ടു സിക്സ് അവേഴ്സ് ഇവയ്ക്ക് സൂര്യപ്രകാശം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമതായി പറയുന്നത് ഇവയുടെ വാട്ടറിംഗ് ആണ് പത്തുമണി ചെടികൾ സക്കിലൻ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വളരെ കുറച്ച് വെള്ളം മതിയാകും മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ പ്രൂണിംഗ് ആണ് പത്തുമണി ചെടികൾ വളരെ ഫാസ്റ്റായി വളരുന്നൊരു ചെടിയായതുകൊണ്ട് തന്നെ മൂന്ന് മാസം കൂടുമ്പോൾ ചെടിയെ പ്രൂൺ ചെയ്യേണ്ടത് അവയുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് അതോടൊപ്പം തന്നെ ഇവയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പത്തുമണി ചെടികളിലെ ഡെഡ് ഫ്ലവർ ഹെഡിൻ്റെ റിമൂവലിനെ കുറിച്ചാണ് അതായത് പത്തുമണി ചെടികളിൽ പൂക്കൾ വാടിയതിനു ശേഷം ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലാത്ത അവയിൽ സീഡ് ഫോം ചെയ്യുകയും അവ പത്തുമണി ചെടികളുടെ ലൈഫ് കുറയ്ക്കുന്നത് തിന് കാരണമാകുകയും ചെയ്യും പത്തുമണി ചെടികളെ ബാധിക്കുന്ന ഒരു പ്രധാന കീടബാധ മീലി മീലിബക്സിൻ്റെ ആക്രമണമാണ് ഇവ വളരെ വേഗത്തിൽ പത്തുമണി ചെടികൾ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇവ കണ്ടുപിടിക്കുകയും അവ ബാധിച്ചിരിക്കുന്ന തണ്ടുകൾ കട്ട് ചെയ്യുകയോ ചെയ്യാം അല്ലെങ്കിൽ അവയെ തുരത്തുന്നതിനായി ഷാംപൂ വെള്ളമോ വെളുത്തുള്ളി മിശ്രിതമോ ഉപയോഗിക്കാം മഴക്കാലത്ത് പത്തുമടി ചെടികൾ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ പത്തുമടി ചെടികൾ നട്ടിരിക്കുന്ന ചട്ടികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയേണ്ടത് അത്യാവശ്യമാണ് വെള്ളം അധികം ഇഷ്ടമില്ലാത്ത ചെടിയായതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇവ അഴുകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ മഴക്കാലത്തിന് മുന്നോടിയായി ഇവയിൽ നിന്നും തണ്ടുകൾ ശേഖരിച്ച് അവയെ മറ്റൊരു പോട്ടിൽ നട്ടുപിടിപ്പിച്ച് അവ ഷേഡിൽ വയ്ക്കാവുന്നതാണ് ഇത്തരത്തിൽ ഹാങ്ങിങ് പോട്ടുകളിലും ഇവയെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഇവയെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്